ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ രാവിലെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ അനിത മുങ്കോഡസിലെ അനിതയെ പറ്റി, അതായത് മുങ്കോഡസ് സ്കൗട്ട് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിലെ ഡ്രസ്സ് മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഈ അനിത എന്ന് പറഞ്ഞ ലേഡിയുടെ ഒരു കംപ്ലൈൻറ്റ് അവരുടെ അണ്ടറിൽ ഡയറക്റ്റായിട്ട് തന്നെ പണി ചെയ്തൊരു സ്റ്റാഫ് എനിക്ക് കമൻ്റ് ഇട്ടായിരുന്നു ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതാണ് ഏറ്റവും വലിയ രസം. എല്ലാ സ്റ്റാഫും അവിടുന്ന് ആ ഒരു കടയിൽ എന്താ ദുരിതം അനുഭവിച്ചാണ് നിൽക്കുന്നതെന്നൊക്കെയാണ് ആ ഒരു സ്റ്റാഫ് പറഞ്ഞത്. കാരണം പലർക്കും പല ഇഷ്യൂസാണ്. ഈ ജീവനക്കാർ, അതായത് സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മനസ്സ് പോലും കാണാനുള്ള, അവർക്ക് പോലും വേണ്ട രീതിയിലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാൻ ഈ ലേഡി തയ്യാറല്ല. ധാർഷ്ട്യ രീതിയിലാണ് സംസാരം എന്നുള്ള ഒരു ലൈൻ വെച്ചിട്ടാണ് അവരെനിക്ക് കമൻസിന് റിപ്ലൈ തന്നത്. അപ്പോൾ ആ കമൻസ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട്, ഇത് റീഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറ ഇവരെന്ത് എന്ത് മാത്രം എന്താ പറയുക, ഒരു സമൂഹത്തെ മൊത്തത്തിൽ ഇവർ ദ്രോഹിച്ചിട്ടാണോ ഇവർ വലിയ വനിതാ സംരംഭകയാവുന്നത്? എനിക്ക് തോന്നുന്നു ഈ വലിയ വലിയ മനോരമ പോലെയുള്ള ചാനൽസിലൊക്കെ ഇൻ്റർവ്യൂ നടത്തുന്നത് ഇവർ അവർക്ക് പേയ്മെൻറ്റ് കൊടുത്ത് അവരെ വിളിച്ച് വരുത്തി ഒരാളിനെ ഇവരെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഇവരെപ്പറ്റി കുറേ പുകഴ്ത്തി പറയുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് ഒരാൾ വന്ന് ഇങ്ങനെ അങ്ങ് എൻക്വയറി നടത്തും. കാരണം ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തൊരു അഭിപ്രായം ചോദിക്കുന്ന ഒരു പരിപാടിയായിട്ട് ആരെങ്കിലും ഒന്ന് രംഗത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എന്താ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു ഒരു എന്താ പറയുക, അവർ പ്രോഡക്റ്റൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവർക്കതിലൊരു നല്ല ഗുഡ് റിവ്യൂ അല്ലെങ്കിൽ ബാഡ് റിവ്യൂ തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു നല്ല അവസരമായിരിക്കും. ഇതുപോലെയുള്ള ചാനലുകാരും ഇവരെപ്പറ്റി അറിയാവുന്ന ആൾക്കാരും രംഗത്തേക്ക് വരിക വീഡിയോ ചെയ്തിട്ടായാലും. ഇത് സോഷ്യൽ മീഡിയ അല്ലേ, ഇന്ന് സോഷ്യൽ മീഡിയക്കായി വലിയൊരു മാധ്യമം വേറെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും രംഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഇവരുടെ കള്ളത്തരം എന്താണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. പോയതിന് ശേഷം നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.